ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനമുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ശസ്ത്രക്രിയയാണ് നോക്കുന്നത്. എന്താണ് ശസ്ത്രക്രിയ? കെ പി രാമനുണ്ണിയുടെ കഥയാണ് ശസ്ത്രക്രിയ. വേണ്ടപ്പെട്ടവൻ്റെ കുരിശ് എന്നതിലെ ഒരു കഥയാണ് ശസ്ത്രക്രിയ. അപ്പം അതിലെ എന്താണ് ശസ്ത്രക്രിയ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, കഥ കെ പി രാമനുണ്ണിയുടെ കഥ ഡീൽ ചെയ്യുന്നത് ഈ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒരു ശസ്ത്രക്രിയ ആണ് കഥയിൽ പറയുന്നത്. അതായത് ഹിസ്ട്രക്ടമി. ഹിസ്ട്രക്ടമി എന്താണ്? ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ഹിസ്ട്രക്ടമി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ കഥാകാരൻ്റെ അമ്മയ്ക്ക് ഈ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ മെഡിക്കൽ സയൻസസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഹിസ്ട്രക്ടമി അഥവാ ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്ത്രീയിലുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ, അതായത് മാനസികമായും ശാരീരികമായിട്ടുമുള്ള ഒരുപാടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചു കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ ഈ ഒരു ശസ്ത്രക്രിയ തീരുമാനിച്ച് കഴിയുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മനസ്സിലൂടെ, ഒരു സ്ത്രീയുടെ മനസ്സിലൂടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇമോഷൻസ് ആണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു മാനസിക നില എന്താണ്? അതായത് ഈ പോസ്റ്റ് സർജിക്കൽ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. പോസ്റ്റ് സർജിക്കൽ എന്ന് പറയുമ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള, അതായത് ഗർഭപാത്രം എടുത്ത് മാറ്റിയതിന് ശേഷം സ്ത്രീയിലുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അതേസമയം അതിന് മുന്നേ, ശസ്ത്രക്രിയയ്ക്ക് മുന്നേ എന്തൊക്കെയാണ് മനസ്സിലൂടെ ഒരു, അതായത് ഇപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മ അമ്മയാകുന്നത് ഗർഭപാത്രം എന്നുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ ആ ഒരു ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ വരുമ്പോൾ അമ്മ അല്ലെങ്കിൽ മാതൃത്വം എന്നുള്ള ഒരു വികാരം അത് വ്രണപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഊറി വരുന്നുണ്ടോ, അത് പോകുമ്പോഴേക്കും എന്താണ്? അപ്പം അങ്ങനെ ഒരുപാട് വ്യാകുലതകളാണ് ഒരു സ്ത്രീയുടെ മനസ്സിൽ. അപ്പം അതെല്ലാം പറയുന്ന ഒരു കഥയാണിത്. അതെന്താണെന്ന് നോക്കാം. കെ പി രാമനുണ്ണിയുടെ ശസ്ത്രക്രിയ. ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ഓപ്പറേഷനാണെന്ന് പറഞ്ഞതോടുകൂടി അമ്മയിൽ വല്ലാത്തൊരു വ്യതിയാനമാണ് കണ്ടത്. ആധിയോ ഭയാശങ്കകളോ ഒന്നുമല്ല ആ മുഖത്ത്, സാന്ദ്രമായൊരു ഭാവം. ഞാൻ അമ്മയുടെ കണ്ണുകളിൽ പെടേണ്ട താമസം ആ ഇമകൾ നിർനിമേഷമാകുന്നു. എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു, സൂര്യനെ ദർശിച്ച വസുന്ധരയെ പോലെ. എന്താണ് ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണം? ശക്തിയും തൻ്റെടവും ഒരിക്കലും കൈവെടിയാത്ത അമ്മ അപൂർവ സന്ദർഭങ്ങളിൽ കൂടി തളരാറില്ല. ചെറുപ്പം മുതലുള്ള സ്മരണകൾ അടർത്തി നോക്കുകയാണെങ്കിൽ ഇത്രയധികം സമയം എന്നെ തുടർച്ചയായി നോക്കി നിന്ന സന്ദർഭങ്ങൾ തന്നെ ഉണ്ടായിട്ടില്ല. വാത്സല്യം നിറയുമ്പോൾ ഒരു നോക്കിലോ ചെറു ചിരിയിലോ അടക്കി നിർത്താനായിരുന്നു അമ്മയ്ക്ക് തിടുക്കം. ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഏക സന്തതിയെ വളർത്തിക്കൊണ്ടുവരേണ്ട ഭാരമായിരുന്നല്ലോ. അമിത ലാളന കൊണ്ട് നാശമാകാനുള്ള സാധ്യത അവർക്ക് കൂടുതൽ ബോധ്യമുണ്ടായിരുന്നുവെന്ന് തോന്നുന്നു. സ്നേഹം അപാരമാണെങ്കിലും തീരെ ലാളിക്കാതെ, പണം വേണ്ടുവോളം ഉണ്ടെങ്കിലും തീരെ അനുഭവിപ്പിക്കാതെ എന്നെ വളർത്തി വലുതാക്കിയ അമ്മയാണ് ഇപ്പോൾ ഇതാ എൻ്റെ തലമുടി നരച്ചതിന് ശേഷം. ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനെ കൊഞ്ചിക്കുന്ന സ്വഭാവം കൂടി ഞാൻ നിർത്തിയതിന് ശേഷം അവരിൽ ആർദ്രതയുടെ സ്ഫോടനമുണ്ടാക്കിയിരിക്കുന്നു. കണ്ണുകളിൽ വഴിയുന്ന വാത്സല്യത്തോടെ അമ്മ ഈ വയസ്സൻ മകനെ തൊട്ടും പിടിച്ചും കൊണ്ട് പുറകെ നടക്കുന്നു. അപ്പോൾ ഒരു വയസ്സൻ മകൻ, ഒരു 45 വയസ്സുകാരനായ വയസ്സൻ മകൻ ആണ് കഥ പറയുന്നത്. ആ മകൻ്റെ അമ്മയ്ക്കാണ് ശസ്ത്രക്രിയ തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് ശസ്ത്രക്രിയ? ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ. അപ്പോൾ ഈ 45 വയസ്സുകാരൻ മകന് ഒരു 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്. അപ്പം അത്രയേറെ മെച്ചോർഡായിട്ടുള്ള ഒരു മകനാണ്. ആ മകൻ്റെ അമ്മയുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ആ അമ്മ
ആ അമ്മയ്ക്കാണ് ശസ്ത്രക്രിയ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളത് ഓർത്ത് വെക്കുക. അപ്പോൾ അങ്ങനെ തീരുമാനിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ അമ്മയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, എന്താണ് അവരുടെ, അവർക്ക് ഭയമാണോ അല്ലെങ്കിൽ മറ്റെന്ത് വികാരമാണ് അവരിൽ ഉണ്ടാകുന്നത്, ആ അമ്മയിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ മകൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ മകൻ ഒരു ഡോക്ടറാണ്, ഒരു സർജനാണ്. ഏതായാലും അമ്മയുടെ ഓപ്പറേഷന് വെറും സർജിക്കലായ ഉള്ളടക്കമല്ല ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്തരം കാരണങ്ങൾ കൊണ്ടായിരിക്കും പ്രശസ്ത സർജന്മാർ കൂടി സ്വന്തം ആളുകളിൽ കത്തിവെക്കാൻ മടിക്കുന്നത്. അപ്പം എന്താണ്, ഇദ്ദേഹം ഡോക്ടറാണ്, സർജനാണ്, പക്ഷേ ഇദ്ദേഹമല്ല അമ്മയുടെ ശസ്ത്രക്രിയ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൊളീഗായ ഡോക്ടർ വേണുഗോപാലാണ് ഈ ശസ്ത്രക്രിയ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. വരുന്ന 10-ാം തീയതിക്ക് നിശ്ചയിച്ച അമ്മയുടെ ശസ്ത്രക്രിയ എൻ്റെ സഹപ്രവർത്തകനായ ഡോക്ടർ വേണുഗോപാലാണ് ചെയ്യുന്നത്. ഓപ്പറേഷൻ്റെ ദിവസം അടുക്കും തോറും അമ്മ കൂടുതൽ കൂടുതൽ തരളിതയാവുകയാണ്. എനിക്ക് ചോറ് വിളമ്പി തരുന്നതും കുളിക്കാൻ വേണ്ടി തോർത്തും സോപ്പും എടുത്തു തരുന്നതും ഒരു പിടിവാശി പോലെ നിർവഹിക്കുന്നു. ഞാനൊരു ചെറിയ കുട്ടിയാണെന്ന ഭാവന ഇതോടുകൂടി അവർ ഊട്ടി വളർത്താൻ ശ്രമിക്കുകയാണ്. തലയിൽ വെള്ളം നല്ലോണം പോയിട്ടില്ല, ഇങ്ങോട്ട് കാണിച്ചതാ, ഞാൻ തോർത്തിത്തരാം. ബാത്റൂമിൽ നിന്ന് വരുന്ന എന്നെ ഒരു ദിവസം തടുത്തു നിർത്തിയപ്പോൾ ഞാൻ ശരിക്കും വിരണ്ടുപോയി. എലിമെൻ്ററി സ്കൂളിൽ പഠിച്ചിരുന്ന കാലം മുഴുവൻ മൂർധാവിൽ തിരുമ്മി തന്നിരുന്ന രാസ്നാദിപ്പൊടി അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ദുർബലമായ എതിർപ്പോടുകൂടി അമ്മയ്ക്ക് വഴങ്ങുന്നതിലെ സുഖം അനുഭവിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ബേജാറായിരുന്നു. ഓപ്പറേഷനെ കുറിച്ചുള്ള ഉത്കണ്ഠ നിമിത്തം അവരുടെ സമനില തെറ്റിയിരിക്കുമോ? പക്ഷേ ഇത് ഉന്മാദമല്ലെന്നും കഴിഞ്ഞ കാലം ബോധപൂർവം പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നും പിന്നീടാണ് വെളിവായത്. വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയെത്തിയ എന്നെ കാത്തുകൊണ്ട് ഭാര്യ ഗേറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഗൗരവപ്പെട്ട ഒരു രഹസ്യം സംസാരിക്കുന്നത് പോലെ അവൾ മകനെ അടുത്തുനിന്ന് പറഞ്ഞയച്ചു. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ ഉറങ്ങുന്നത് അമ്മയുടെ അടുത്താണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വൈഫ് ഭാര്യ പറയുകയാണ്, ഇന്ന് തൊട്ട് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ കൂടെയാണ് കിടന്നുറങ്ങേണ്ടതെന്ന്. ചെറുചിരിയോടെ വിഷയത്തിൻ്റെ തുടക്കം കുറിച്ച അവളിൽ പിന്നീട് വല്ലാത്തൊരു നിശ്ചലത പരന്നു. അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറച്ചു നേരം മൗനമായി നിന്നു. വീണ്ടും ഞാൻ കുത്തി ചോദിച്ചപ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നതായി തോന്നി. അമ്മയുടെ മനസ്സിനെന്തോ തട്ടിയിട്ടുണ്ട്. ഓപ്പറേഷൻ കഴിയും വരെ നിങ്ങളെ കൂടെ കിടത്താൻ എൻ്റെ സമ്മതം ചോദിച്ചു. അപ്പോൾ എൻ്റെ സമ്മതം എന്ന് പറയുമ്പോൾ ഞാൻ മരുമകളാണ്. അപ്പം അമ്മായിയമ്മ ചോദിച്ചിരിക്കുകയാണ്, മകനെ, അതായത് എൻ്റെ ഭർത്താവിനെ കൂടെ കിടത്തിക്കോട്ടെ ഓപ്പറേഷൻ കഴിയുന്നത് വരെ, മോനെ എൻ്റെ അടുത്ത് കിടത്തിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഈ 45-വയസ്സുകാരൻ മകനെ അമ്മ ഒന്ന് അടുത്ത് കിടത്തിക്കോട്ടെ ഓപ്പറേഷൻ കഴിയണ വരെ എന്ന് മരുമകളോട് അനുമതി ചോദിച്ചിരിക്കുകയാണ്. ഏക മകനായിട്ട് കൂടി ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താത്ത അമ്മയോട് അവൾക്ക് പ്രത്യേക കൂറുണ്ടായിരുന്നു. അമ്മയുടെ മുറിയിൽ ചെന്ന് ഞാൻ സുഖവിവരം അന്വേഷിക്കുകയും മറ്റും ചെയ്യുമ്പോൾ കഴിയുന്നതും ആ ഭാഗത്തേക്ക് വരാതിരിക്കാൻ എൻ്റെ ഭാര്യ ശ്രദ്ധിക്കുന്നുണ്ട്. കൊച്ചുമകനായി എന്നെ നിരുപാധികം വിട്ടുതരാൻ അവർ മരുമകളോട് സമ്മതം വാങ്ങിയിരിക്കുന്നു. അമ്മ അടുത്തു തന്നെ മരിച്ചു പോകുമെന്ന ചിന്ത ഭാര്യയുടെ മുഖത്ത് നിഴലിച്ചു കാണുന്നതായി എനിക്ക് തോന്നി. എൻ്റെ കൈകളെടുത്ത് അമ്മ മാറത്തടക്കി കിടക്കുന്നത് കണ്ട മാത്രയിൽ ആ ദിവസം അവൾ നിയന്ത്രണം വിട്ടു. അടുത്ത മുറിയിലേക്ക് ഓടിച്ചെന്ന് ഞങ്ങളുടെ കൊച്ചുമകൻ്റെ കൈകൾ അതേപോലെ കൂട്ടിപ്പിടിച്ച് കണ്ണീർ വാർത്തു. അമ്മയുടെ സമാധാനത്തിന് വേണ്ടി അവരുടെ കൂടെ കിടക്കുക എന്ന പ്രാധാന്യമേ ഞാൻ ഭാര്യയുടെ നിർദ്ദേശത്തിന് നൽകിയിരുന്നുള്ളൂ. പക്ഷേ ആ അനുഭവം ആദ്യ രാത്രി തന്നെ, അതായത് ഞാൻ കഥാകാരൻ അമ്മയുടെ കൂടെ കിടന്ന ആ രാത്രി തന്നെ എന്നെ വിസ്മയിപ്പിച്ചു. ഒരു ഉറക്കത്തിൽ നിന്ന് ഞാൻ ഞെട്ടി ഉണർന്നതും ആലിൻ്റെ വീട് പോലെ ശുഷ്കമായ ആ വിരലുകൾ എൻ്റെ മുടിയിഴകളിൽ ഞാവി നടക്കുകയാണ്. പതിഞ്ഞ സ്വരത്തിൽ ഉയരുന്ന ഹരിനാമ കീർത്തനങ്ങൾ അമ്മ ഉണർന്നു തന്നെയാണ് കിടക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തി. പുൽക്കൊടിയിൽ നിന്ന് മഞ്ഞുതുള്ളികൾ ഇറ്റുന്നതുപോലെ ആയിരുന്നു നിമിഷങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. സമയത്തിന് ഇങ്ങനെയും ഒരു താളമുണ്ടെന്ന് ബാല്യകാലത്തിന് ശേഷം ആദ്യമായി തിരിച്ചറിയുകയാണ്.
സമയത്തിന് ഇങ്ങനെയും ഒരു താളം. എങ്ങനെയാണത്? എത്ര ഭംഗിയായി പറഞ്ഞിരിക്കണു. പുൽക്കൊടിയിൽ നിന്ന് മഞ്ഞു തുള്ളികൾ ഇറ്റുന്നതുപോലെ ആയിരുന്നു നിമിഷങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. ഈ സമയത്തിന് ഇങ്ങനെയും ഒരു താളമുണ്ടെന്ന് ബാല്യകാലത്തിന് ശേഷം ആദ്യമായി തിരിച്ചറിയുകയാണ്. എത്ര നേരം കഴിഞ്ഞെന്നറിയില്ല. അമ്മയുടെ വിരലുകളുടെ ചലനം എൻ്റെ മുടിയിഴകളിൽ മന്ദീഭവിക്കുന്നതായി തോന്നി. ഉണർന്നിട്ടുണ്ടെന്ന് നടിക്കാതെ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് ഞാൻ ചെറുതായി മുരടനക്കി. കൊച്ചുകുട്ടികളെ പോലെ ഞെളിപിരി കൊണ്ട് അനങ്ങിക്കിടന്നു. പ്രതീക്ഷിച്ചതുപോലെ വീണ്ടും അത് ആ വിരലുകൾ എൻ്റെ തലച്ചോറിൽ പുതിയ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. അതോടൊപ്പം മറ്റേ കൈയെടുത്ത് എൻ്റെ മുതുകിൽ താളം പിടിച്ച് നീട്ടിയും കുറുക്കിയും അമ്മ മൂളിക്കൊണ്ടിരുന്നു. 45 വയസ്സ് കഴിഞ്ഞ മധ്യവയസ്കനാണ് ഞാനെന്ന ബോധം മനസ്സിൽ നിന്ന് അടർന്നു വീണിരുന്നു. അമ്മയുടെ ഗന്ധത്താൽ ചൂഴപ്പെട്ട് കിടക്കുമ്പോൾ പ്രജ്ഞയുടെ ഉള്ളറകളിൽ വച്ച് വല്ലാത്തൊരു അനുഭവമുണ്ടായി. മറ്റെല്ലാ അനുഭൂതി തലങ്ങളെ മാറ്റി നിർത്തിയാലും വ്യാവഹാരിക ജീവിതവുമായി ഈ അവസ്ഥയ്ക്കുള്ള പ്രധാന വ്യത്യാസം നിഴലുകളുടെ അഭാവമായിരുന്നു. എന്താണ് നിഴലുകൾ? മരണത്തിൻ്റെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളാണ് ജീവിതത്തിൽ നിഴലുകളായി കൂടെ നടക്കുന്നതെന്ന് അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. ബോധത്തിൻ്റെ അതിർത്തിക്കുള്ളിലാണെങ്കിൽ മുതുകിൽ തട്ടുന്ന പ്രശാന്ത താളവും, അബോധത്തിൻ്റെ മേഖലയാണെങ്കിൽ സ്വപ്നത്തിൻ്റെ വിസ്മയ കോപ്പുകളുമായി ഉറങ്ങിയോ ഉറങ്ങാതെയോ ആ രാത്രി പുലർന്നുപോയി. പിറ്റേന്ന് കാലത്തുണർന്ന് ഞാൻ താങ്ങാനാവാത്ത ഭാരത്തോടുകൂടിയാണ് ദിനചര്യകളെ നേരിട്ടത്. ജനറൽ ഹോസ്പിറ്റലിലെ സീനിയർ സർജൻ എന്ന ഉത്തരവാദിത്വം വല്ലാത്തൊരു വച്ചുകെട്ടായി എനിക്ക് അനുഭവപ്പെട്ടു. കൊച്ചുമകനായി എന്നെ തിരിച്ചെടുക്കാനുള്ള അമ്മയുടെ ശ്രമം കുട്ടിക്കാലം വീണ്ടെടുത്ത് തന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ വരെയുള്ള 4 നാളുകൾ പൂർണ്ണമായും അതിന് വഴങ്ങിക്കൊടുക്കാൻ തന്നെ മനസ്സ് സന്നദ്ധമായി. കുട്ടിക്കാലത്തിൻ്റെ കഥകൾ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മടിയിൽ തലവച്ച് എന്നിട്ടോ എന്നിട്ടോ എന്ന ചോദ്യവുമായി ഞാൻ കിടന്നു. അമ്മയുടെ മനസ്സമാധാനത്തിന് വേണ്ടിയാണെന്ന ന്യായീകരണമില്ലെങ്കിൽ എനിക്കങ്ങനെ കിടക്കാനുള്ള നിഷ്കളങ്കത ഒരിക്കലും കിട്ടുമായിരുന്നില്ല. ഓർമ്മകളിലൂടെ പുറകോട്ട് സഞ്ചരിച്ച് മുത്തച്ഛൻ്റെ പെരുവിരൽ വരെ ഞാൻ കടന്നു പിടിച്ചു. വെല്ലാരിച്ചിറയിൽ നീന്തൽ പഠിപ്പിച്ച വീട്ടുകാര്യസ്ഥൻ്റെ എണ്ണമയമുള്ള ശരീരത്തിൽ തൊട്ടു. കണക്ക് പഠിപ്പിച്ച നാണുമാസ്റ്ററുടെ കൈത്തഴമ്പിൻ്റെ ചൂട് ചെവികളിൽ പുകഞ്ഞറിഞ്ഞു. വല്ലാത്തൊരു പ്രസന്നതയുടെ വെളിച്ചം അന്നത്തെ ജീവിത ചരിത്രങ്ങളിൽ തുളുമ്പി നിന്നിരുന്നു. പിന്നീട് എവിടെയോ വെച്ച് അറിവിൻ്റെ ശബ്ദമായ ഏതോ മുഹൂർത്തത്തിൽ വെച്ച് ആ കറുത്ത കൂട്ടുകാരൻ്റെ പിറകെ കൂടിയതാണ്. അതിനുശേഷം ഒരിക്കലും പഴയ പ്രസന്നത ജീവിതത്തിന് ലഭിച്ചിട്ടില്ലെന്ന് ഇന്ന് ഞാൻ അറിയുന്നു. വളരെ വേഗത്തിലാണ് ഓപ്പറേഷൻ്റെ ദിവസം അടുത്തേക്ക് അണഞ്ഞത്. അമ്മയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് ന്യായമായും ഞാൻ സംശയിച്ചു. എല്ലാ ഭയാശങ്കകളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് അവർ കൂടുതൽ ഉത്സാഹവതിയായി കാണപ്പെട്ടു. തലയിൽ എണ്ണ തേക്കാത്തത് കൊണ്ട് എൻ്റെ മുടി ചെമ്പനായി പോകുന്നതിനെ പറ്റി അമ്മ വഴക്കു പറഞ്ഞു. ആ സംസാരം പിന്നീട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഞങ്ങളുടെ പഴനി യാത്രയിലേക്ക് നീണ്ടുപോയി. പ്രാർത്ഥനയനുസരിച്ച് എൻ്റെ മുടി മൊട്ടയടിച്ചതും കണ്ണാടി കാണിച്ചു തന്നപ്പോൾ നിർത്താതെ ഞാൻ കരഞ്ഞതും കഥാരൂപത്തിൽ പടർന്ന് പന്തലിച്ചു. ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിറങ്ങുമ്പോഴും പഴനിയിൽ നിന്നുള്ള മടക്കയാത്രയിൽ ഞാൻ കാണിച്ച കുസൃതി തരങ്ങൾ അമ്മ വർണ്ണിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മയും മകനും പഴയ കാലത്തേക്ക് ഈ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, ഓപ്പറേഷന് മുമ്പുള്ള ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അമ്മ പഴയ മാതൃ വാത്സല്യത്തിലേക്കും മകൻ ആ പഴയ ബാല്യകാലത്തേക്കും ഒക്കെ തിരിച്ചുപോയി. സർജിക്കൽ വാർഡിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നതിനാൽ ഡോക്ടർ വേണുഗോപാൽ മുറിയിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടത്തിക്കുമ്പോൾ ഞാൻ പിറകെ തന്നെ ഉണ്ടെന്ന് അമ്മ ശ്രദ്ധിക്കുന്നതായി തോന്നി. തലേന്ന് രാത്രി കൂടി അമ്മയുടെ കൊച്ചുകുട്ടിയായി അരുക പറ്റിക്കിടന്ന എനിക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടി വാക്കുകൾ ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർ വേണുഗോപാലിനോട് നിശബ്ദമായ സൂചന നൽകി തിയേറ്ററിന് പുറത്തേക്ക് ഞാൻ ഊളിയിട്ടു. മുറിയിൽ തിരിച്ചെത്തിയ എനിക്ക്
എന്താണ് ചെയ്യേണ്ടതെന്ന് രൂപമുണ്ടായിരുന്നില്ല. ഒടുവിൽ വൈദ്യശാസ്ത്ര ഗുരുവായ ഹിപ്പോക്രട്ടസിൻ്റെ ഫോട്ടോയിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അതിൽ ആലേഖനം ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ മനസ്സിൽ യാന്ത്രികമായി വീണ്ടും വീണ്ടും ഉരുവിട്ടു. പൊടുന്നനെയാണ് ഡോക്ടർ വേണുഗോപാൽ വിയർത്ത് കുളിച്ച് എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. അയാൾ തിരക്കിട്ട് സംസാരിച്ചു. സ്പൈനിന് ഇഞ്ചക്ഷൻ കൊടുത്ത് കിടത്തിയതാണ്, പക്ഷേ അമ്മ തൊടാൻ സമ്മതിക്കുന്നില്ല, ഡോക്ടർ തന്നെ വരണം അത്രേ. തള്ളയുടെ വിളികേട്ട് ഓടുന്ന പൈതലിനെ പോലെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കുതിച്ചു. ടേബിളിന് മുന്നിൽ ചെന്ന് നിന്നപ്പോൾ ശാസനാരൂപത്തിൽ ആ മിഴികൾ എന്നെ തന്നെ നോക്കുകയാണ്. എങ്ങോട്ടാണ് നീ മാറിപ്പോയത്? വേഗം ചെയ്തു തീർക്ക്. അമ്മ കൽപ്പിക്കുകയാണ് ഓപ്പറേഷൻ ടേബിളിൽ കിടന്നുകൊണ്ട്. നീ എങ്ങോട്ടാണ് മാറിപ്പോയത്? എൻ്റെ ഓപ്പറേഷൻ നീ തന്നെ ചെയ്താൽ മതി എന്ന് അമ്മ ശാസനാരൂപത്തിൽ ഡോക്ടറോട് പറയുകയാണ്, മകനോട് പറയുകയാണ്. ഹോംവർക്ക് ചെയ്യിക്കാൻ വേണ്ടി മകനെ പിടിച്ചിരുത്തുന്ന ആത്മവിശ്വാസവും ആജ്ഞാശക്തിയും വാക്കുകളിൽ തുടിച്ചു നിന്നു. എത്ര പെട്ടെന്നാണ് ഞാൻ കയ്യുറയും മാസ്കും ധരിച്ച് തയ്യാറെടുത്തതെന്ന് പിന്നീട് ഓർത്തപ്പോൾ അത്ഭുതം തോന്നി. തടവില്ലാത്ത അനുസരണശീലമായിരുന്നു എൻ്റെ കൈവിരലുകളുടെ വേഗം നിർണയിച്ചത്. ഇതുവരെ ആർജിച്ച വൈദ്യവിജ്ഞാനമെല്ലാം ഉറകൂടി നിന്ന് ചലനങ്ങളുടെ കൃത്യതയെ നിയന്ത്രിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഓപ്പറേഷൻ ടേബിളിൻ്റെ താഴെ വെച്ച തൊട്ടിയിൽ രക്തം പുരണ്ട ആ അവയവം മുറിഞ്ഞു വീണു. 11 സ്റ്റിച്ചുകൾ ചെയ്യാനുള്ളതുകൂടി മുഴുമിച്ച് ടേബിളിനടിയിലെ തൊട്ടിയിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിന്തയുടെ വൻ ചുഴിയിൽ കറങ്ങിത്തിരിഞ്ഞ് ഞാൻ പെട്ടെന്നൊരു അനക്കമറിഞ്ഞു. സെഡേഷനിൽ നിന്ന് അമ്മ മുക്തയായി കഴിഞ്ഞിരിക്കുന്നു. പ്രസവിച്ചു വീണ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതുപോലെ നിർവൃതിയുടെ ഒരു പുഞ്ചിരിയോടെ അവർ എന്നെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇതാണ് ശസ്ത്രക്രിയ. എന്താണ്? അപ്പം അമ്മയുടെ ഓപ്പറേഷൻ ആര് തന്നെ ചെയ്തു? മകൻ തന്നെ ചെയ്തു. ഡോക്ടറായ മകൻ തന്നെ ചെയ്തു. അപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഈ ഗർഭപാത്രം നീക്കം ചെയ്ത് ഓപ്പറേഷൻ ടേബിളിന് താഴെയുള്ള തൊട്ടിയിലേക്ക് ഈ ഗർഭപാത്രം മുറിച്ച് നീക്കി മാറ്റി അതിലേക്കിട്ടു. അപ്പോൾ മകനിങ്ങനെ അതിലേക്ക് നോക്കിയിരുന്ന കുറേയൊക്കെ സമയം കഴിയുമ്പോഴത്തേക്കും അമ്മയുടെ ആ സെഡേഷനൊക്കെ മാറി, അനസ്തീഷയുടെ ഇഫക്റ്റൊക്കെ മാറിയിട്ട് അമ്മ ഉണർന്നു, ഓർമ്മയിലേക്ക് വന്നു. ഓർമ്മയിലേക്ക് വന്നപ്പം മകനിങ്ങനെ ആശങ്കയോടെ അമ്മയെ നോക്കുകയാണ്, എന്താണ് ഇത് കഴിയുമ്പോൾ. അപ്പം അമ്മയുടെ ഒരു അവയവം, ആ മാതൃത്വത്തിൻ്റെ ആ അവയവം നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം അമ്മയുടെ റിയാക്ഷൻ എന്താണെന്നറിയാനായിട്ട് മകൻ നോക്കിയപ്പോൾ എന്തായിരുന്നു ആ അമ്മയുടെ മുഖത്ത്? പ്രസവിച്ചു വീണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലുള്ള നിർവൃതിയോടെ പുഞ്ചിരിച്ചു കൊണ്ട് ആ അമ്മ മകനെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഏതവയവം, അതായത് ഗർഭപാത്രം, അതായത് മാതൃത്വത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന, പ്രതിനിധീകരിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ഗർഭപാത്രം റിമൂവ് ചെയ്താലും മാറ്റിയാലും മാതൃത്വം എന്നുള്ളത് ആ ഒരു വികാരം ഒരിക്കലും അടർത്തി മാറ്റാൻ, ഒരമ്മയുടെ മനസ്സിൽ നിന്നും അത് അടർത്തി മാറ്റാൻ കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് KP രാമനുണ്ണിയുടെ ശസ്ത്രക്രിയ. അപ്പോൾ ഇത് ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ എല്ലാ അമ്മമാർക്കും ഞാനത് അവരെല്ലാം ഓർത്തുകൊണ്ടാണ് ഞാനിത് വായിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഇമോഷൻസ് ആവാം ഒരു പക്ഷേ എല്ലാ അമ്മമാരുടെ മനസ്സിലൂടെയും കടന്നു പോകുന്നത്. അപ്പം നമ്മൾ ഈ പോസ്റ്റ് സർജിക്കൽ ഇമോഷൻസിനെ കുറിച്ച് പറയുമ്പോൾ സർജറിക്ക് മുന്നേ ഉള്ള ഇതുപോലെ മാതൃത്വത്തിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു വികാരങ്ങളും ആ മകനെ ചേർത്ത് നിർത്താനുള്ള അമ്മയുടെ ഇമോഷൻസ് എല്ലാം നമ്മൾ മക്കൾ ഓർക്കണം എന്നുകൂടി പറയുകയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വരദയുടെ വായനാമുറിയിലെ കഥ. മറ്റൊരു കഥയുമായി അടുത്ത ദിവസം കാണാം. ശരി എന്നാൽ.